الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليمًا كثيرًا كثيرًا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى അവൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് നിറഞ്ഞ തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ, ഹക്കീമുൽ ഉമ്മത്ത് എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അഷ്റഫ് അലി ഥാനവി റഹിമഹുള്ള. ഒരിക്കൽ അദ്ദേഹം മറ്റൊരു പ്രമുഖ പണ്ഡിതനോടൊപ്പം ഒരിടത്തേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് തൻ്റെ കീശയിൽ നിന്നും ഒരു പേപ്പർ പുറത്തെടുത്ത്, താൻ എപ്പോഴും ചെവിയുടെ പിറകിൽ തിരികെ കൊണ്ട് നടക്കാറുള്ള പെൻസിൽ കയ്യിലെടുത്ത് എന്തോ ഒന്ന് അതിൽ കുത്തി കുറിച്ച് വെച്ചു. വീണ്ടും നടന്നു കുറച്ച് ദൂരം പോയിട്ട് തൻ്റെ സഹയാത്രികനോട്, ഞാൻ എന്താണ് എഴുതിയത്, എന്തിനാണ് എഴുതിയത് എന്നെന്താ ചോദിക്കാത്തത്, എന്താണ് താങ്കൾ ഇത്ര പെട്ടെന്ന് എഴുതി വച്ചത് എന്ന് ചോദിച്ചപ്പോൾ, നടന്നു പോകവേ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ട് ഞാൻ ആലോചിച്ചു. പെട്ടെന്ന് ആ ആലോചിച്ച സംഗതി പേന കൊണ്ട് പെൻസിൽ കൊണ്ട് പേപ്പറിലേക്ക് പകർത്തി കീശയിൽ സൂക്ഷിച്ചു. അതല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിച്ച് 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 പലതും മെനഞ്ഞ് മെനഞ്ഞ് നമ്മളുടെ സമയം പാഴാവും, നമ്മുടെ ആയുസ് പാഴാവും, നമ്മുടെ മനസ്സ് ആ കാര്യത്തിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് ആലോചന വന്നാൽ, ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിന്ത വന്നാൽ വേഗം അതങ്ങ് തീർത്തേക്കുക, അതാണ് ബുദ്ധി. അത് പിന്നത്തേക്ക് മാറ്റിവെക്കരുത്, അത് നാളത്തേക്ക് നീട്ടിവെക്കരുത്, അതിൻ്റെ പിന്നിൽ വെറുതെ ആലോചിച്ച് ആലോചിച്ച് സമയം കളയരുത്. നമുക്ക് അങ്ങനെ ആലോചിച്ചാലോചിച്ച് സമയം കളയാനില്ല. നമ്മളുടെ മനസ്സ് നമ്മളുടേതായ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആലോചിച്ച് കളയാനുള്ളതുമല്ല, നമ്മളുടെ ഹൃദയം അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതാണ്, നമ്മളുടെ സമയം അള്ളാഹുവിനെ അനുസരിക്കാനുള്ളതാണ്, നമ്മളുടെ ആയുസ് ആഖിറം സമ്പാദിക്കാനുള്ളതാണ്, നമ്മളുടെ സമയം ആഖിറം സമ്പാദിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആഖിറം സമ്പാദിക്കുന്നതിനും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനും തടസ്സമാകുന്ന ഒരു ചിന്ത പോലും അനുവദിക്കരുത് എന്ന് എനിക്ക് നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ പതിവിനെക്കുറിച്ചിട്ട് ശിഷ്യഗണങ്ങൾ പറയാറുണ്ട്. എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണമെങ്കിൽ ട്രെയിനിൻ്റെ സമയമാകുന്നതിന് ഒന്നോ ഒന്നരയോ മണിക്കൂർ മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ ഒന്നര മണിക്കൂർ മുമ്പേ അവിടെ പോയിരിക്കുന്നത്? അദ്ദേഹം പറയുമായിരുന്നു, ഏതായാലും നമ്മുടെ മനസ്സ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു,
ട്രെയിനിൽ പോകുന്നതിനെ കുറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ ഇങ്ങനെ വല്ലാതെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മനസ്സെത്തിയിടത്ത് ശരീരവും എത്തട്ടെ, അതാ നല്ലത്. മനസ്സവിടെയും ശരീരം ഇവിടെയുമാകുമ്പോൾ രണ്ടിനോടും കൂറ് പുലർത്താൻ കഴിയില്ല, രണ്ടിനോടും നീതി പുലർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഏതായാലും യാത്ര പോകണം, അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളും ആവലാതികളും മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ മനസ്സും ശരീരവും അവിടെ എത്തിച്ചാൽ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ. അവിടെ ഇരുന്ന് അദ്ദേഹം കിതാബുകൾ പാരായണം ചെയ്യുമായിരുന്നു, ചിലപ്പോൾ കിതാബുകളുടെ രചന നടത്തുമായിരുന്നു. ഒന്നര മണിക്കൂർ മുമ്പേ സ്റ്റേഷനിൽ പോയി കാത്തിരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ വിചാരിച്ചത്, പറയേണ്ടി വന്നത്, പരിശുദ്ധ റമദാൻ വരികയാണ്, ഒരാഴ്ച കാലം മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത റമദാൻ, അടുത്ത ജുമാ നമസ്കാരത്തിൽ നമ്മൾ വരുമ്പോൾ അള്ളാഹു നമ്മളൊക്കെ എത്തിക്കുമാറാകട്ടെ. റമദാനിൻ്റെ ഖുത്ബയാണ്, റമദാനിൻ്റെ ജുമയാണ് നമ്മൾ നിർവഹിക്കുക. ഇത് ഷാബാനിൻ്റെ അവസാനത്തെ ജുമാ ദിവസമാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാനും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ വരുന്നതിന് കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ മഹാനായ മനുഷ്യൻ നമുക്ക് നൽകിയ മാതൃക പോലെ നമ്മളുടെ മനസ്സിൽ മറ്റ് ചിന്തകളൊക്കെ അങ്ങ് മാറ്റി, മറ്റ് ജോലി തിരക്കുകളിൽ നിന്നും അല്പാൽപമായി നമ്മൾ അകന്ന് കുറച്ച് മുമ്പേ തന്നെ സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ബുദ്ധി. നമ്മുടെ സ്റ്റേഷൻ പള്ളിയാണ്, നമ്മുടെ സ്റ്റേഷൻ പടച്ചവൻ്റെ ഭവനമാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അല്പം മുമ്പേ വന്നിരിക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ മനസ്സ് ഈ ഭവനവുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, നല്ല അമലുകളുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, കാത്തിരുന്ന് കാത്തിരുന്ന് റമദാനിൻ്റെ നിലാവ് കാണുന്നത് വരെ കാത്തിരുന്ന് നിലാവ് കാണുമ്പോൾ ചടപടെ എന്ന് നമ്മൾ ഓടിക്കതച്ച് പള്ളിയിലേക്ക് വരുന്നതിന് പകരം, ഓടിക്കതച്ച് അമലുകളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നതിന് പകരം, ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അഥവാ റമദാനിൻ്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, റമദാനിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമദാൻ ആകട്ടെ എന്ന് ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? വർഷം മുഴുവൻ റമദാൻ ആകട്ടെ എന്ന് ആഗ്രഹിക്കുമായിരുന്നു. മഹാന്മാരായ സലഫുകൾ നമ്മുടെ മുന്നോറുകളെ കുറിച്ചിട്ട് ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, റമദാൻ ആകുന്നതിന് 6 മാസം മുമ്പ് റമദാൻ വരുന്നേ, റമദാൻ വരുന്നേ എന്ന നിലയിൽ ഒരുതരം ആവേശത്തോടുകൂടി കാത്തിരിപ്പായിരുന്നു അവരുടെ ജീവിത രീതി. റമദാനിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അവരുടെ ജീവിത രീതി. റമദാൻ കഴിഞ്ഞാലോ, 6 മാസക്കാലം, റമദാൻ പോയല്ലോ, റമദാൻ പോയല്ലോ എന്ന വ്യഥയുമായി, വ്യസനവുമായി, ഖേദത്തോടുകൂടി, പശ്ചാത്താപ മനസ്ഥിതിയോടുകൂടി കഴിച്ചുകൂട്ടിയിരുന്നു. ഒരു വർഷം മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ റമദാനുമായുള്ള ഒരാത്മബന്ധത്തെ വളർത്തിയെടുക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാതെ റമദാനിൻ്റെ 1 മാസക്കാലത്തേക്ക് മാത്രമായി എന്തെങ്കിലും പ്രത്യേക അമലുകളിൽ നമ്മുടെ സമയത്തെ വിനിയോഗിക്കുകയും അതിനു മുമ്പും പിമ്പും അതിൽ നിന്നും ബന്ധമില്ലാതെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നത് ഭാഗ്യദോഷമാണ്. നമ്മൾ സാധാരണഗതിയിൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞ 1.5 മണിക്കൂർ സമയം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്ന് നിയമമൊന്നുമില്ല, അത് നമ്മളുടെ സൗകര്യമാണ്. കൃത്യസമയത്ത് ഓടിപ്പോയാലും വണ്ടി വിടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഓടിക്കയറാൻ നമുക്ക് സാധിച്ചെന്ന് വരും. എന്നാൽ യാത്ര വിമാനത്തിലാകുമ്പോൾ അങ്ങനെയല്ലല്ലോ പ്രിയപ്പെട്ടവരെ. യാത്ര വിമാനത്തിലാകുമ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണെങ്കിൽ കുറഞ്ഞത് 1.5-2 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തണം നമ്മൾ. ഇനി ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിലോ, പ്രിയപ്പെട്ടവരെ, അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ യാത്ര ഡൊമസ്റ്റിക് ആകുമ്പോൾ നിർബന്ധമായും 1-1.5 മണിക്കൂർ മുമ്പ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കണം. കാരണം യാത്രയ്ക്ക് മുന്നോടിയായി ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്, ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ആ പരിശോധനകളും തയ്യാറെടുപ്പുകളും നടത്തിയാലല്ലാതെ നിന്നെ വിമാനത്തിൽ കയറ്റുകയില്ല. കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്, ഇത്ര സമയം മുമ്പ് എന്ന് ഇന്റർനാഷണൽ ലോ ഉണ്ട്, നിയമമുണ്ട്. ആ സമയത്തിന് മുമ്പ്, 1.5 മണിക്കൂറോ 40 മിനിറ്റോ മുമ്പ് ക്ലോസ് ചെയ്താൽ പിന്നെ നിന്നെ കയറ്റുന്നത് വലിയ പ്രയാസമാണ്. ഇന്റർനാഷണൽ യാത്രയാണെങ്കിൽ 3 മണിക്കൂർ മുമ്പ് നീ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കാരണം നിന്റെ യാത്ര വിദൂര ദിക്കിലേക്കാണ്, നിന്റെ യാത്ര വിദേശത്തേക്കാണ്. നിന്റെ യാത്രയുടെ ദൈർഘ്യമനുസരിച്ചിട്ട് നിന്നെ പരിശോധിക്കേണ്ടത് വളരെ കരുതലോടുകൂടിയാണ്. നിനക്ക് പല നിലയിലുള്ള പരിശോധനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനറിയാതെ ഓർത്തു പോകുന്നു, നമ്മൾ റമദാനിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന് ഇനി 1 ആഴ്ച പോലുമില്ല എന്ന് പറയുമ്പോൾ
റമദാൻ ഒരു മാസക്കാലത്തേക്കുള്ള ഇബാദത്തുകളുടെ പ്രത്യേക നാളുകളാണ്. ആ ഇബാദത്തുകളുടെ നാളുകളിലേക്ക് തയ്യാറെടുക്കണമേ എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ നമ്മളുടെ ഇന്റർനാഷണൽ യാത്രയെക്കുറിച്ചിട്ടുകൂടി നമ്മൾ ആലോചിക്കണം. കാലാകാലത്തേക്ക് അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഏത് സമയത്താണ് നമ്മുടെ പേര് അനൗൺസ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല, നമ്മുടെ പേര് വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല. ആ പേര് വിളിക്കുമ്പോൾ പോയേ തീരൂ, പോകാതിരിക്കാനൊരു നിർവാഹവും. ഇന്ന് പാതിരാത്രി മുതൽ എൻ്റെ ഫോണ് ബെല്ലടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പേടിച്ച് പേടിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. കാരണം വൺ ബൈ വണ്ണായി ഓരോ ദിക്കിൽ നിന്നും ഏറ്റവും അടുപ്പമുള്ള പലരുടെയും മരണവാർത്തയുമായി പൊട്ടിക്കരയുന്ന ആളുകളുടെ വിളി കേട്ടിട്ടാണ് ഫോണിലൂടെ നമ്മൾ പ്രതികരിക്കേണ്ടി വന്നത്. നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകുന്നു. ഓരോ ആളുകൾ അള്ളാഹു തആല മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആഖിറം അള്ളാഹു സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സബ്ര് നസീബാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും മരണം അള്ളാഹു ഈമാനോടുകൂടി ആക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്ര ഒരു വിദൂര ദുഃഖിലേക്കാണ്, വിദൂര ദിക്കിലേക്കാണ്, ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയാണ്. നമ്മുടെ യാത്രയുടെ തുടക്കം മയ്യത്തായി മലർന്നു കിടന്ന് വെള്ളത്തുണി കൊണ്ട് മൂടപ്പെടുന്ന നേരം മുതൽക്കാണ് തുടങ്ങുക. നമ്മുടെ കണ്ണുകൾ അടയുന്ന നേരം മുതൽക്കാണ് തുടങ്ങുക. അവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പരലോകയാത്രയുടെ തുടക്കത്തിൽ ഒരുപാട് പരിശോധനകളുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരുപാട് പരിശോധനകളുണ്ട്. നമുക്ക് കബറിൽ ഒരുപാട് കാലം കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും എന്ന വിചാരത്തോടുകൂടി കാത്തിരിക്കാതെ 3 മണിക്കൂർ മുമ്പ് ഇന്റർനാഷണൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എയർപോർട്ടിൽ ഹാജരാകണമെന്ന് പറയുന്നത് പോലെ ഒരു നിമിഷം പാഴാക്കാതെ നമ്മൾ ഇന്ന് ഹാജരാകണം, ഇപ്പം ഹാജരാകണം. അടുത്ത നിമിഷത്തെ സംബന്ധിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല. അടുത്ത നിമിഷത്തെ സംബന്ധിച്ചിട്ട് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ പ്രകാരം സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ, ഇത് എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാകുമോ എന്ന ഭയപ്പാടോടുകൂടിയായിരിക്കണം നമസ്കരിക്കേണ്ടത്. ഒരു ദിവസത്തിൽ 5 നേരം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ അഞ്ച് നേരം ഏറ്റവും കുറഞ്ഞത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു വിചാരം ഉണ്ടാക്കിയെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമായി പോകുമോ? ഞാൻ ജുമാ നമസ്കരിക്കുകയാണ്. ജുമാ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞ് അസർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അസർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുമോ? അതല്ല. ഇന്ന് ഒരു സഹോദരന് മരണപ്പെട്ടിട്ട് അസർ നിസ്കരിച്ച ഉടനെ മയ്യത്ത് നിസ്കരിക്കും, ഉസ്താദ് നേരത്തെ വരണേ എന്ന് പറഞ്ഞു. വരാം എന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അസർ നമസ്കാരത്തിന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിക്കാനാണ് പോണേ എന്ന് നമ്മളോട് പറയുന്നത്. ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന് പള്ളിയിൽ നിന്ന് വിളി കേൾക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അസർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ കഴിയുമോ? അതല്ല. ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഉറ്റവരും ഉടയവരും അവരുടെ തോളിലേറ്റി പള്ളിയിലേക്ക് അവർക്ക് വേണ്ടി നിസ്കരിക്കാനായി കൊണ്ടുവരപ്പെടുമോ എന്ന് നമുക്കറിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത് ഞാനിങ്ങനെ പ്രസംഗിക്കാനുള്ള കാര്യമാണോ, നിങ്ങൾ കേൾക്കാനുള്ള കാര്യമാണോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവത്തിൽ നമുക്ക് മുമ്പിൽ നിത്യവും സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതകളല്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാഹു എനിക്കും നിങ്ങൾക്കും ആഫിയത്ത് തരുമാറാകട്ടെ, ദീർഘായുസ് തരുമാറാകട്ടെ, ഈമാൻ തരുമാറാകട്ടെ, അമലുകൾക്കുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ രോഗങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസത്തിൽ അള്ളാഹുവിന് അങ്ങേയറ്റം അകമഴിഞ്ഞ് ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാ, നമുക്ക് അള്ളാഹു ഈമാൻ തന്നു. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ആഫിയത്ത് തന്നു. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നു. അള്ളാഹു നമുക്ക് ആയുസ് തന്നു. ഇത് ലഭിക്കാതെ വരുമ്പോഴാണ് ഇതിന്റെ മഹത്വം മനസ്സിലാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കമുണർന്ന ഉടനെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറയണമെന്ന് പഠിപ്പിക്കുകയും തങ്ങൾ പതിവായി പറയുകയും ചെയ്തൊരു ദുആയുണ്ട്. ഉറക്കമുണർന്ന ഉടനെ എഴുന്നേറ്റിരുന്ന് അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. അല്ലാഹുവേ, നിനക്ക് എത്ര സ്തുതിയ. അൽഹംദുലില്ലാഹ്, നിനക്ക് എത്ര സ്തുതിയ. നീ എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ, ആഫിയത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ. എനിക്ക് എൻ്റെ ആത്മാവിനെ നീ മടക്കി തരികയും ചെയ്തല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന ദുആ എത്ര അർത്ഥവത്താ പ്രിയപ്പെട്ടവരെ.
എത്ര അർത്ഥപുഷ്ടിയുള്ള ദുആയാണ്. നമ്മൾ രാവിലെ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കുക, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തൊട്ടു നോക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുകയാണോ, ഞാൻ എണീക്കുകയാണോ, ഞാൻ ജീവനുള്ളവനാണോ, എൻ്റെ കൈ പൊന്തുന്നുണ്ടോ, കാല് പൊന്തുന്നുണ്ടോ, ആരോഗ്യവാനായ നിലയിൽ തൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നാട്ടിലെ ഒരു പ്രമുഖ പട്ടണത്തിലേക്ക് ബിസിനസ് യാത്രയ്ക്ക് വേണ്ടി ഒരാൾ പോവുക, അവിടെ എത്തുന്നത് വരെയും ആരോഗ്യവാനാണ്, അദ്ദേഹം സമ്പന്നനാണ്, അദ്ദേഹം എല്ലാത്തിൻ്റെയും ഉടമയാണ്. ഉറങ്ങാൻ കിടക്കുന്നത് വരെയും ആൾ തിരക്കേടില്ല. ഉറങ്ങിയപ്പോൾ എന്തോ സംഭവിച്ചു, എന്തോ സംഭവിച്ചു. അതിന് നമ്മളിപ്പോൾ പെട്ടെന്ന് പുതിയ പേരിട്ട് വിളിക്കുന്നത് സ്ട്രോക്ക് സംഭവിച്ചു എന്നാണ്. സ്ട്രോക്ക് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ നമ്മളുടെ കിടപ്പറയിൽ നമ്മുടെ കിടക്കകളിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു പഠിപ്പിച്ചത് അതാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരുന്നിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതി, അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി, എൻ്റെ കൈ അനങ്ങുന്നുണ്ടല്ലോ, എൻ്റെ വിരലുകൾ അനങ്ങുന്നുണ്ടല്ലോ, എൻ്റെ കണ്ണ് കാണുന്നുണ്ടല്ലോ, എൻ്റെ ബ്രെയിന് അൽഹംദുലില്ലാഹ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സഹോദരനെ കാണാൻ പോയി, എൻ്റെ മുഹിബായ മനുഷ്യൻ, എന്നെ സ്നേഹിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം വീണ് കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നിങ്ങളൊന്ന് വന്ന് അരികിൽ നിന്നൊന്ന് വിളിച്ചാൽ ചിലപ്പം വിളി കേൾക്കും, നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു, സലാം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് വിളിച്ചു, ശരീരത്തിൽ ഇങ്ങനെ തലോടി, ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞു. പക്ഷേ ആ കണ്ണുകൾ തുറന്നില്ല, എൻ്റെ വിളി അദ്ദേഹം കേട്ടില്ല. എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ പ്രതീക്ഷയോടുകൂടി അരികിൽ വന്ന് ഇതാ ഇതാരാ വിളിക്കുന്നത് നോക്കിയേ, ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കിയേ. എന്നിട്ട് ആ മകൻ വാപ്പയുടെ കൺപീളകൾ ഇങ്ങനെ കൈകൊണ്ട് മേലോട്ട് ആ നോക്കി കണ്ടു, നോക്കി കണ്ടു. ആ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് വിറയ്ക്കുന്ന മനസ്സോടുകൂടി വല്ലാതെ വീർപ്പുമുട്ടലോടുകൂടി അനുഭവിച്ചു. നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ചിട്ട് ആലോചിക്കണം. നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. എപ്പോഴാണ് നമ്മുടെ ഈ കണ്ണുകൾ അടഞ്ഞു പോകുന്നത്? എപ്പോഴാണ് മറ്റൊരാളുടെ സഹായത്തോടുകൂടി ഈ പീളകൾ മേലോട്ട് പൊന്തിച്ചാൽ പോലും കാണാൻ കഴിയാത്ത ദുരവസ്ഥയിൽ, വെറും ശ്വാസത്തിന്റെ ശബ്ദം മാത്രം നമുക്ക് കേൾക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഞാനും നിങ്ങളും ഈ കടക്കയിൽ പോകാൻ പോവാ, ഞാനും നിങ്ങളും ഈ അവസ്ഥയിലേക്ക് പോകാൻ പോവാണ്. അത് ഇന്നാണോ നാളെയാണോ എന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ധൈര്യത്തോടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അഹങ്കാരത്തോടെ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ആഫിയത്ത് തരുമാറാകട്ടെ, എനിക്ക് നിങ്ങൾക്കും അള്ളാഹു ദീർഘായുസ് തരുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള ജീവിതത്തെ അള്ളാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ, ഈമാനോടുകൂടിയുള്ള മരണത്തെ അള്ളാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കം എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞ ആ ദുആ നമ്മൾ പഠിക്കണം എന്നല്ല, ആ ദുആയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. എഴുന്നേറ്റിരുന്നിട്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദി ആഫാനി ഫി ജസദി, എൻ്റെ ശരീരത്തിന് അവൻ ആരോഗ്യം തന്നല്ലോ, വറദ്ദ അലൈയ റൂഹി, എന്റെ റൂഹിനെ അവൻ എനിക്ക് മടക്കി തന്നല്ലോ, വഅദിന ലീ ബിദിക്രി, അതിനേക്കാളും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് എന്റെ റബ്ബിനെ ദിക്ര ചെയ്യാൻ എനിക്ക് അനുവാദം തന്നല്ലോ. എത്ര ആളുകളാണ് രാത്രി വൈകുന്നത് വരെയും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങളിലായി അവരുടെ രാവിനെ ചെലവഴിക്കുന്നു. എവിടെയൊക്കെയോ ചെലവഴിക്കാം, എവിടെയൊക്കെയോ ചെലവഴിക്കാം. നമ്മുടെ ജീവിതം എവിടെ ചെലവഴിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ, ഒരു ബോധവും ഇല്ലാതെ നമ്മുടെ സമുദായം ജീവിതത്തെ പാഴാക്കുകയാണ്. നമ്മുടെ രാവ് അവിടെ ചെലവ്. ഞാൻ നേരത്തെ എന്തിനാണ് തുടക്കത്തിൽ ഒരു മഹാനുഭവന്റെ അനുഭവം പറഞ്ഞത്? എൻ്റെ മനസ്സിൽ ഒരു നല്ല ചിന്ത വന്നു, എൻ്റെ മനസ്സിൽ ഒരു ദീനിയായ ചിന്ത വന്നു. ആ ദീനിയായ ചിന്ത പോലും എൻ്റെ അമലുകൾക്ക് തടസ്സമാകരുത്, ഇബാദത്തുകൾക്ക് തടസ്സമാകരുത്, ഖുർആൻ ഓതുന്നതിന് തടസ്സമാകരുത്. ചില ഉലമാക്കൾ എഴുതി വെച്ച വരികളിൽ ഇപ്രകാരം കാണാൻ കഴിയും, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അവന്റെ മുമ്പിൽ കുനിഞ്ഞ് കടന്ന് കരയുന്നതിൽ നിന്നും നിന്നെ തടസ്സപ്പെടുത്തുന്ന ദീനിയായ കർമ്മങ്ങൾ പോലും നിനക്ക് നഷ്ടമുണ്ടാക്കുമോ എന്ന് നീ ഭയപ്പെടണമെന്നാ. ഇതൊക്കെ ആരോടാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പറയേണ്ടത്? അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അവന്റെ മുമ്പിൽ കുനിഞ്ഞ് വീണ് കരയുന്നതിൽ നിന്നും നിന്നെ തടസ്സപ്പെടുത്തുന്ന ദീനിയായ കർമ്മങ്ങളെ കുറിച്ചിട്ട് പോലും നീ ആലോചിക്കണം. ചിലപ്പോൾ നിനക്കത് നഷ്ടമാകും. കാരണം നിന്നെ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. ഞാനാ നിനക്ക് കണ്ണ് തന്നത്, ഞാനാ നിനക്ക് കൈ തന്നത്, ഞാനാ നിനക്ക് റൂഹ് തന്നത്, ഞാനാ നിനക്ക് ജീവൻ തന്നത്, ഞാനാ നിനക്ക് ആരോഗ്യം തന്നത്, ഇതൊക്കെ ഞാൻ നിനക്ക് തന്നത് എന്നെ ആരാധിക്കാനാണ്, എനിക്ക് ഇബാദത്തെടുക്കാനാണ്, ഞാൻ പറയും പോലെ കേൾക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സ്മരിക്കണം. അള്ളാഹു തന്ന ഈ നഅമത്തുകളുടെ വില നമ്മൾ മതിക്കണം. ഈ നഅമത്തുകൾ അള്ളാഹു തിരിച്ചെടുത്താൽ
പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനു കൊള്ളാം, നമ്മൾ എന്തിനു കൊള്ളാം. മറ്റുള്ളവർക്ക് ഭാരമായ നിലയിൽ ഭൂമിയിൽ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കടക്കാൻ കഴിയാത്ത നിലയിൽ, നമ്മളുടെ നിത്യ ആവശ്യങ്ങളെ സ്വന്തമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത നിലയിൽ, ഒരു പക്ഷേ നമ്മളുടെ മാലിന്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ ബന്ധുമുത്രാദികളുടെ മുഖത്തുണ്ടാകുന്ന ചുളിച്ചിലും അവരുടെ മുഖത്തുണ്ടാകുന്ന വെറുപ്പും സഹിച്ചുകൊണ്ട് അതിനെതിരെ ഒന്ന് പറയാൻ പോലും നാവും പൊന്താത്ത അവസ്ഥയിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്താ കാര്യം പ്രിയപ്പെട്ടവരെ? എപ്പോഴാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക? ആ സമയത്ത് നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചു പോകേണ്ട നേരം വരെയും അള്ളാഹ് അള്ളാഹ് എന്ന ഫിക്റോട് കൂടി വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും എന്ന ഓർമ്മയോടുകൂടി അവനെ ഭയന്നുകൊണ്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നാൽ, ജീവിച്ചുകൊണ്ടേയിരുന്നാൽ ആ ജീവിതം അവസാനിച്ചിട്ട് പടച്ചവന്റെ സന്നിധിയിലേക്ക് ഏതു കോലത്തിൽ പോകേണ്ടി വന്നാലും അവൻ നമുക്ക് രണ്ട് സ്വർഗം തരുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് മനസ്സിലാക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാവുകൾ എവിടെയെങ്കിലും നമ്മൾ ചെലവഴിക്കുന്നു, അവസാനം പാതിരാത്രി ആകുമ്പോൾ തളർന്ന് വീണ് എവിടെങ്കിലും അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അധികം ആളുകൾക്കും ഉറക്ക് കിട്ടാത്തതിന്റെ പേരിൽ അവര് ഹലാലും ഹറാമുമായ പല മാധ്യമങ്ങളെയും സ്വീകരിക്കേണ്ടി വരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കാം. കുറെ ആളുകൾ ഗുളികകൾ കഴിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നു, വേറെ ചില ആളുകൾ ഹറാമായ പാനീയങ്ങളിലും ഹറാമായ കൂട്ടുകെട്ടുകളിലും ഹറാമായ കാഴ്ചകളിലുമായി അവരുടെ രാവുകളിൽ ഉറക്കം വരാത്ത രാവുകളെ ദുരുപയോഗപ്പെടുത്തുന്നു. എത്ര രാത്രി ആയിരിക്കും ഇങ്ങനെ ഉറങ്ങാൻ കഴിയുക? ഏത് രാത്രി ഇങ്ങനെ ഉറങ്ങിയിട്ടാണ് അടുത്ത പകലിൽ എഴുന്നേൽക്കാൻ കഴിയുക? ഏത് രാവും ഏത് പകലുമാണ് നമ്മളുടെ ജീവിതത്തിന്റെ അവസാനത്തേതായി തീരുക? ആരും അറിയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് റമദാൻ തരുന്നത് എന്തിനാണ്? ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം എത്ര ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ ജുമാഅയാണ് ഇന്ന്, അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് ഇന്നലെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷയോടുകൂടി വരാൻ പോകുന്ന ആഴ്ചയിൽ റമദാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മളുടെ വിഷയത്തിൽ അടുത്ത ആഴ്ചത്തെ ഖുതുബയിൽ ഇവിടെ മറ്റൊരാൾ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് നമുക്കറിയോ പ്രിയപ്പെട്ടവരെ? നമുക്കറിയോ? അതുകൊണ്ട് ഇന്ന് അള്ളാഹു തന്ന ഔദാര്യമാണ്, ഈ നിമിഷം അള്ളാഹു തന്ന അനുഗ്രഹമാണ്, നാളെ അവന്റെ കയ്യിലാണ്, അത് തരുമോ നമുക്ക് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ പറ്റി അധികമായി പറയണം, അള്ളാഹുവിനെ പറ്റി അധികമായി കേൾക്കണം, അള്ളാഹുവിനോട് നമ്മുടെ ഹൃദയത്തിൽ മുഹബത്തും സ്നേഹവും ഉണ്ടാക്കിയെടുക്കണം, അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും തങ്ങളോടുള്ള മുഹബത്തും നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനനുസൃതമായ നിലയിലുള്ള വർത്തമാനങ്ങളും ബന്ധങ്ങളും സംസാരങ്ങളും നമ്മൾ കൂട്ടണം. പടച്ചവനെ പറ്റി പറയാം, അവരുടെ റസൂലിനെ കുറിച്ച് പറയാം. നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക. അഞ്ചു നേരത്തെ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ നമ്മൾ നിർബന്ധ ബുദ്ധിയുള്ളവരാവുക. റമദാൻ ആകുമ്പോൾ പള്ളി നിറഞ്ഞാൽ പോരാ, റമദാനിന് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലുമേ ബാക്കിയുള്ളൂ. ആ ഒരാഴ്ച മുമ്പ് നമ്മുടെ പള്ളികൾ നിറയട്ടെ. നമ്മൾ പള്ളിയിലേക്ക് ഓടി വരാൻ ആവേശം കാണിക്കണം. ഇബാദത്തുകളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ജമാഅത്തായ നമസ്കാരത്തിന് തൊട്ടു മുമ്പും പിമ്പും സുന്നത്ത് നമസ്കരിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. റമദാനിന്റെ പുണ്യമായ നാളുകളിൽ ഖുർആൻ ഓതണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഖുർആൻ റമദാൻ വരെ ആകാൻ കാത്തു നിൽക്കണ്ട. കാരണം റമദാൻ വരികയും ഖുർആൻ എല്ലാവരും ഓതുകയും ചെയ്യുമ്പോൾ അത് ജീവനോടെ ചിലപ്പോൾ കേൾക്കാൻ പോലും നമ്മൾ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ജീവനോട് അത് കേൾക്കാൻ പോലും നമ്മൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇന്ന് മുതൽക്ക് ഖുർആൻ ഓതാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ. ഖുർആൻ ഓതാൻ അറിയാത്തവർ പഠിക്കാൻ തുടങ്ങും. ദിക്റുകൾ പറയണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സലാത്തുകൾ പറയണം. സുബഹിക്ക് ശേഷവും വൈകുന്നേരം അസറിന് ശേഷവും ഏറ്റവും കുറഞ്ഞത് നൂറ് പ്രാവശ്യമെങ്കിലും തസ്ബീഹ് പറയണം, നൂറ് പ്രാവശ്യമെങ്കിലും സലാത്ത് പറയണം. പടച്ചവനോട് നമ്മുടെ പാപകർമ്മങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ദിക്റുകൾ പറയാൻ ശ്രമിക്കണം. റമദാൻ ആകുമ്പോൾ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കും. അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് അധിക പേരും അൽഹംദുലില്ലാഹ് തഹജ്ജുദ് നമസ്കരിക്കും. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ആ നിലാവ് കാണുന്നത് വരെ കാത്തു നിൽക്കണ്ട. കാത്തു നിൽക്കാൻ നമുക്ക് സാവകാശമില്ല. നമ്മൾ ഇന്ന് മുതൽക്ക് നിയത്ത് വെക്കണം, രാത്രിയിൽ എഴുന്നേൽക്കണം. അത്താഴം കഴിക്കുന്നില്ലെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കൈകൾ ഉയർത്തിയിട്ട് കരഞ്ഞു കരഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ പറയണം, ആഗ്രഹങ്ങൾ പറയണം. നമ്മുടെ കണ്ണുനീര് പടച്ചവന്റെ മുമ്പിൽ ഇറ്റിച്ച് അവന്റെ റഹ്മത്തിനെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഖുർആൻ ഓതിയും ദിക്റ് ചെയ്തും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചും തഹജ്ജുദും ദുഹായും പോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ വർദ്ധിപ്പിച്ചും
നമുക്കിടയിൽ പരസ്പരം പടച്ചവനെ പറ്റി പറഞ്ഞ് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ് പരസ്പരമുള്ള ഇണക്കം വർദ്ധിപ്പിക്കണം, സ്നേഹം വർദ്ധിപ്പിക്കണം, കുടുംബത്തിൽ റാഹത്ത് ഉണ്ടാകാൻ ശ്രമിക്കണം, പരസ്പരമുള്ള ഒരുമ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം, ആവശ്യമില്ലാത്ത ഗീബത്തുകൾ ഒഴിവാക്കണം, നമീമത്ത് ഒഴിവാക്കണം, കുറ്റം പറച്ചിലുകൾ ഒഴിവാക്കണം, മറ്റുള്ളവരെ ചീത്ത പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് മാറണം. നമ്മുടെ വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരണം, നമ്മുടെ വീടുകളിൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരണം. അതിനെന്ത് വേണം? അവർക്ക് അനുകൂലമായ ശബ്ദങ്ങൾ മാത്രം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ഇങ്ങനെ പടച്ചവനുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തീർക്കാനുള്ള ശ്രമത്തിലായി ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. പടപ്പുകളോടുള്ള നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തീർക്കാനുള്ള ശ്രമത്തിലായി റമദാനിന് മുന്നോടിയായുള്ള ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നല്ലവരായി ആകാശ ലോകത്തുള്ള ആളുകൾ നമ്മളെ നോക്കിയിട്ട് തരക്കേടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഉറ്റവരും ഉടയവരും നമ്മളെ കുറിച്ചിട്ട് മോശമില്ലായിരുന്നു അയാൾ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഭൂമിയിൽ നിന്നും യാത്രയാകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാനിയായ അവസ്ഥകൾ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ അമലുകളിൽ അള്ളാഹു ബറക്കത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ആരോഗ്യത്തിലും ആഫിയത്തിലും ബറക്കത്ത് തരുമാറാകട്ടെ. നമുക്ക് ആയുസിനെ അള്ളാഹു ദീർഘിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വലയുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെ തൊട്ട് പറച്ചവൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ ഉമ്മവാപ്പന്മാർ, നമ്മുടെ സഹോദരങ്ങൾ പലരും വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്, വേദനയ്ക്കാണ്. അവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. അവരുടെ ഒക്കെ ആഖിറം അള്ളാഹു സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.